ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് FCP സീരീസ് ഇസ് ബാക്ക്. അതായത് നമ്മൾ FCP സീരീസിൻ്റെ അകത്ത് തന്നെ പുതിയ ഫൈനൽ കട്ട് പ്രോ ട്രിക്സ്, ടിപ്സ്, ഷോർട്ട് കട്ട്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് എന്തുകൊണ്ടാണ് കുറച്ച് കാലം ചെയ്യാതെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മലയാളത്തിൽ തന്നെ കൂടുതലും ഒരു ടെക് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ കൂടുതൽ ആൾക്കാരും അഡോബി എൻവയൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതല്ലാത്ത അവർ കൂടുതലും മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പലവരും ഈ എഡിറ്റിങ്ങും ഫിലിം മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പക്ഷേ എന്നാൽ FCP യൂസ് ചെയ്യുന്നതിൽ വളരെ ചുരുക്കം ആൾക്കാരുള്ളൂവെങ്കിൽ, നമ്മുടെ ഒരുപാട് എഡിറ്റേഴ്സും കാര്യങ്ങളും ഫിലിം മേക്കേഴ്സും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഈ ഒരു FCP അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോ ട്യൂട്ടോറിയൽസ് എന്താണ് ഇല്ലെങ്കിൽ. ഒരു കാലത്ത് നമ്മൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അപ്പോഴും അത്യാവശ്യം ഇട്ടിരുന്നില്ല, പക്ഷെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി അധികം ആൾക്കാർ ഒരു FCP സീരീസിൽ ഇൻട്രസ്റ്റഡ് ആവില്ല എന്ന്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഒരു ഹയസ്റ്റ് എൻഡ് ഈ ഒരു മാക് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ FCP അഫോർഡ് ചെയ്യുന്നവരാണെങ്കിലും അത് ഈ ഒരു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ടിപ്സും, അതേപോലെ തന്നെ ഈ ഒരു അഡോബിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും FCPയുടെ അകത്ത് തന്നെയുള്ള ടിപ്സും കാര്യങ്ങളും കണ്ടിട്ട് FCP എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് FCPയുടെ അകത്ത് നല്ലതാണെങ്കിൽ, അത് ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ FCPയുടെ അകത്ത് വരുന്ന ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മന്ത്ലി 1 or 2 വീഡിയോസ് എന്നുള്ള ഒരു ബേസിസിൽ ഞാൻ FCP സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അഡോബി എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, കാരണം നമ്മുടെ അഡോബി എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കായിട്ടുള്ള ചെറിയൊരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ പുതിയൊരു സീരീസ് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10 ഷോർട്ട് കട്ട്സ് ഫോർ FCP എഡിറ്റേഴ്സ് ആണ്. FCPയുടെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറിയാതെ പോയി അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന കുറച്ച് നല്ല ഷോർട്ട് കട്ടുകളാണ്. അപ്പോൾ എന്തായാലും ഈ കമാൻഡ് ചെയ്യുക കമാൻഡ് പോലുള്ള ബേസിക് ഒന്നുമല്ല, നിങ്ങൾ അറിയാതെ പോയി ടൈം സേവ് ചെയ്യുന്ന, ക്വിക്ക് എഡിറ്റിംഗിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല 10 ഷോർട്ട് കട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് പറയുന്നത്. അപ്പം നമുക്ക് സമയങ്ങളത് വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു FCPയുടെ അകത്ത് തന്നെ മാഗ്നറ്റിക് ടൈം ലൈൻ ആയിട്ട് വല്ല ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല ഇഷ്യൂസും കാര്യങ്ങളും, ഇപ്പോൾ ഡ്രാഗ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു മാഗ്നറ്റിക് ടൈം ലൈൻ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മ്യൂസിക് വരും. പക്ഷേ എന്നാൽ നിങ്ങളൊരു ടിൽറ്റ് കീ എന്ന് പറയുന്നൊരു കീ യൂസ് ചെയ്തിട്ട് നിങ്ങളത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫയൽ മാത്രം ചെയ്യാനും നിങ്ങൾക്ക് പോകും. അപ്പോൾ ഇത് ഏത് ഫയലും നിങ്ങൾക്കെടുത്ത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഫയൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടി ഈ ഒരു മ്യൂസിക് വരും, പിന്നെ ഈ ഒരു മുകളിലത്തെ ഫയൽസും വരും. ആ നമ്മൾ ഈ ഒരു ടിൽറ്റ് കീ യൂസ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം പുറത്ത് വന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നെക്സ്റ്റ് ക്ലിപ്പ് അതിൻ്റെ താഴത്തേക്കായിട്ട് ആ ഒരു ലെയറിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ടൈം ലൈൻ വെച്ച് തന്നെ ആ ഒരു സിംഗിൾ ക്ലിപ്പ് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നതിന് നിങ്ങളിപ്പോൾ ഒരു ക്ലിപ്പിലുള്ള ഒരു ആട്രിബ്യൂട്ട്സ്, നിങ്ങളിപ്പോൾ ഒരു ക്ലിപ്പിൽ തന്നെ എന്തെങ്കിലും ഒരു കളർ കറക്ഷനോ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കീ ഫ്രെയിമുകളും കാര്യങ്ങളും കൊടുത്തു എന്തൊക്കെ, അത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വേറൊരു ക്ലിപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമാൻഡ് സി കൊടുത്ത് ആ ഒരു ക്ലിപ്പ് കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ മറ്റേ ലെയറിലേക്ക് പോയിട്ട് അവിടെ കമാൻഡ് ഷിഫ്റ്റ് വി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ എഫക്ട്സ് കോപ്പി ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ എഫക്ട്സ് വേണം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ട് തന്നെ മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആട്രിബ്യൂട്ട്സും കൂടെ ഈ ഒരു വീഡിയോയിൽ പേസ്റ്റായി. നമ്മുടെ മൂന്നാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വരെ നിങ്ങൾക്ക് ഇത് ട്രിം ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഒരു പോയിന്റിൽ നിന്നും റൈറ്റിലോട്ടുള്ളത് ഫുള്ളായിട്ട് ട്രിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഒരു ക്ലിപ്പൊക്കെ ഡിലീറ്റ് ആയി. അതെല്ലാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കുള്ളതാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലോട്ടുള്ളതാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ റൈറ്റ് സ്ക്വയർ കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ട്രിം ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിപ്സിൻ്റെ തന്നെ ഒരു ഇപ്പോൾ സെർട്ടൈൻ ഭാഗങ്ങൾ നിങ്ങൾ വല്ലതും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഈസിലി ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ട്രിം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്ലേ ബാക്കിൽ തന്നെ ഫാസ്റ്റ് ഫോർവേഡ്, അതേപോലെ തന്നെ റിവൈൻഡ് എന്നിവയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് J and L keys യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഇതേ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ L പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലേ ബാക്ക് ആവും. K യൂസ് ചെയ്യുകയാണെങ്കിൽ പോസ് ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ സ്പേസ് ബാറും യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് J യൂസ് ചെയ്യണമെങ്കിൽ അത് റിവൈൻഡ് ചെയ്യാം ബാക്കിലോട്ടായിട്ട്, അത് റിവൈൻഡ് ഇതിൽ പോകും. പക്ഷേ എന്നാൽ നിങ്ങൾ L ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 2x സ്പീഡിൽ പോകും. അതേപോലെ തന്നെ L നമ്മൾ ട്രിപ്പിൾ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ 3x സ്പീഡിൽ പോകും. ഈ ഒരു സെയിം സംഭവം വെച്ചാണ് J. നമ്മൾ J ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിലും J അതേപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സ്പീഡിൽ തന്നെയായിരിക്കും റിവൈൻഡും ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫുൾ ടൈം ലൈനിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കട്ട് വരുന്ന സ്ഥലത്തേക്കായിട്ട് ഈസിലി നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്പ് ആരോ അതേപോലെ തന്നെ ഡൗൺ ആരോ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു അപ്പ് ആരോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കട്ട് വരുന്നിടത്തേക്ക് തന്നെ നിങ്ങളുടെ ക്ലിപ്പിൻ്റെ പുറകെയുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കും. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളൊക്കെ എവിടെയാണോ ഈ ഒരു കട്ട് വരുന്നത് അവിടേക്കൊക്കെ മൂവ് ചെയ്യും. അത് ഏത് ലെയറിലാണെങ്കിൽ അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക.
പക്ഷെ എന്നാൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു റൈറ്റ് ആരോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ലെയറിൻ്റെ തന്നെ ക്ലിപ്സിലേക്ക് മാത്രമേ അതിങ്ങനെ നാവിഗേറ്റ് ചെയ്തിട്ട് ഓരോ ക്ലിപ്സിൻ്റെയും സ്റ്റാർട്ടിലായിട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സിംഗിൾ ലെയർ വേണമെങ്കിൽ കമാൻഡ് ആൻഡ് ഈ ഒരു റൈറ്റ് ഓർ ലെഫ്റ്റ് ആരോ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഏതൊരു ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു എഡിറ്റിംഗിനകത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്തു ഞാനിപ്പോൾ ഈ ഒരു എഫക്റ്റ് ഇവിടെ ചെയ്ത് കാണാം. നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്ലേ ബാക്കിന് തന്നെ കുറച്ച് മുൻപോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ആ ഒരു എഫക്റ്റ് കാണിച്ചിട്ട് ആ ഒരു ടൈമിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു AI യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്കാവുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് തീരുമ്പോൾ ആ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പോൾ ഈ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ആ ഒരു ക്ലിപ്പിൻ്റെ ആ ഒരു ടൈം ലൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ചെത്തുകയും ചെയ്യും. ക്ലിപ്സിൻ്റെ തന്നെ കോപ്പി എടുക്കാനായിട്ട് നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഒരു കമാൻഡ് സി കൊടുത്തിട്ട് കമാൻഡ് വി കൊടുക്കും. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈനിലുള്ള ഒരു ക്ലിപ്സ് ആണെങ്കിൽ അത് നമ്മൾ കമാൻഡ് വി കൊടുക്കുകയാണെങ്കിൽ സ്റ്റോറി ലൈൻ തന്നെ കെടുക്കും. നമ്മളിപ്പോൾ അത് വേറൊരു ലെയറിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇത്തിരി ടൈമൊക്കെ പോകും. പക്ഷെ നമ്മൾ വേണ്ടതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും ക്ലിപ്സ് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഓപ്ഷൻ അതേപോലെ തന്നെ അത് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏത് ലെയറിലേക്കും സ്മൂത്ത് ആൻഡ് ക്വിക്ക് ആയിട്ട് തന്നെ പോകുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ചെറിയ ട്രിക്ക് എന്തെങ്കിലും ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവും, എനിക്ക് ഉൾപ്പെടെ. ഞാനിതൊക്കെ ഈ പറഞ്ഞ ട്രിക്സൊക്കെ ഒരുപാട് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. സ്മൂത്ത് എഡിറ്റിംഗ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഷോർട്ട് കട്ട്സും കൂടിയാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ഞാൻ ചെറിയ പ്രൊജക്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെൻ്റെ ഒരു വീഡിയോയുടെ പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കൺട്രോൾ എസ് എന്ന് പറയുന്നൊരു ഷോർട്ട് കട്ട് പരിചയപ്പെടാം. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഡിയോ വീഡിയോയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ എങ്ങനെ വേണമെങ്കിലും ഇത് ക്വിക്ക് സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ. അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ വല്ലത് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് ഈച്ച് ഡെസിബിളായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഓഡിയോ സെഗ്മെൻറ്റിലേക്ക് പോകാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കൺട്രോൾ ആൻഡ് മൈനസ് കൊടുക്കുക. അപ്പോൾ അത് ഓരോ ഡെസിബിളായിട്ട് ഇങ്ങനെ കുറയും നിങ്ങൾ കാണാനായിട്ട് പറ്റും. പ്ലസ് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെ കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സൗണ്ടൊക്കെ നിങ്ങളുടെ ടൈം ലൈനിലൊക്കെ സിമ്പിളായിട്ട് തന്നെ ഓരോ ഡെസിബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ടാണിത്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ കറക്ഷൻ ടാബ് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കമാൻഡ് സിക്സ് കൊടുക്കുക. നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ കളർ കറക്ഷൻ ടാബ് ഡിഫോൾട്ട് ചെയ്താണോ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. നിങ്ങളിവിടെ പ്രിഫറൻസസിലേക്ക് പോയിട്ട് ജനറലിലേക്ക് പോയിട്ട് നിങ്ങൾ കളർ കറക്ഷനിൽ പോയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതാ വേണ്ടതെന്ന് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കളർ ബോർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കളർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹിസ്റ്റോഗ്രാമും അതേപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കമാൻഡ് 7 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ വേവ് ഫോംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ഈക്വലി നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഒരു കാര്യമുണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കമാൻഡ് 7 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ 10 FCP ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് യൂസ്ഫുള്ളായി തോന്നിയത്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അറിയായിരുന്നത്, ഏതാണ് അറിയാതിരുന്നത് എന്നൊക്കെ നിങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാം, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ.